അങ്ങനെ കുന്നും മലയും കാടെല്ലാം കയറി ഞാൻ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കി, എൻ്റെ ചുറ്റും ഏക്കർ കണക്കിന് വരുന്ന ഒരു റബ്ബർ തോട്ടമാണ്. ഒരുപാട് കാടൊക്കെ താണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് വരെ ഒരു കാര്യമുണ്ട്. ഞാനൊരു സ്വാമിയെ തപ്പി വന്നതാണ്. പേര് കേട്ടാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം, അറിയാത്തവരും ഉണ്ടാവാം. ചന്ദ്രസ്വാമി. ഈ സ്വാമിക്കൊരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം വേഷം മാറുമ്പോൾ ദൈവമായിട്ട് മാറും എന്ന് പറഞ്ഞ് സാധാരണ ഒരു വേഷത്തിലാണ് പലപ്പോഴും പല ദൈവങ്ങളും പല ആൾദൈവങ്ങളുടെ ശരീരത്ത് വരുന്നത്. പക്ഷേ ഈ ദൈവത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. മഞ്ഞ വരുമ്പോഴത്തേക്ക്, മഞ്ഞ ഉടുക്കുമ്പോഴത്തേക്ക് ഒരു ദൈവം, അതല്ല പച്ച ഡ്രസ്സ് ധരിക്കുമ്പോൾ വേറൊരു ദൈവം, കറുപ്പ് വേഷം ധരിക്കുമ്പം മറ്റൊരു ദൈവം, അങ്ങനെ പല പല ദൈവങ്ങളും ഈ ശരീരത്തിലേക്ക് വരും. പിന്നെ ഈ നാട്ടുകാർക്കൊരു വിശ്വാസമുണ്ട്, നാട്ടിലുള്ള ഭക്തർക്ക് ഇദ്ദേഹം പറയുന്നതെല്ലാം സംഭവിക്കുമെന്ന്. പലരും ഈ ഇദ്ദേഹത്തിൻ്റെ ഭാവി നോക്കാനൊക്കെ ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വരും. ഇദ്ദേഹം ഭാവി നോക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ശംഖ് കറക്കും, ശംഖ് കറക്കി അതിൻ്റെ ആ ഒരു ദിശയൊക്കെ വെച്ചിട്ടാണ് പലരുടെയും ഭാവി നിശ്ചയിക്കുന്നത്. എന്തായാലും എനിക്കൊരു കൗതുകം തോന്നി. കാരണം ഈ വേഷം മാറുമ്പോൾ ദൈവമായിട്ട് മാറുന്ന ഈ ചന്ദ്രസ്വാമിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരത്ത് വന്നത്. ഇത് ഭരതന്നൂർ എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ്. എന്തായാലും ആ സ്വാമിയുടെ വിക്രികളാണ് ഇന്ന് പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത്. സ്വാമി, ചേട്ടാ ഒന്ന് പുറത്ത് ഇറങ്ങി വരുമോ? വാ, ഇപ്പോൾ ഇവിടെ വിളക്ക് തെളിയിക്കുവാണ്. ഇപ്പോൾ എന്തായാലും ഇതിൽ സ്വാമി പുറത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ അകത്തോട്ട് ചോദിക്കുവാണ്. ഇപ്പോൾ സ്വാമി അനുവാദം ചോദിക്കുകയാണെന്ന് തോന്നുന്നു. ഞങ്ങള് ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് നിൽക്കുന്ന ആള് മാടം തമ്പുരാനാണ്. മനസ്സിലായി? മാടം തമ്പുരാൻ അദ്ദേഹമാണ്. ഞാൻ നടയിലായിരുന്നു, പക്ഷെ എൻ്റെ കുട്ടി ഏത് കുപ്പക്കുഴി കിടന്ന് വിളിച്ചാലും ഞങ്ങൾക്ക് ഓടി എത്തണം എത്തണം. ഞങ്ങൾ കന്ന കൂട്ടുന്ന അവനാണ്. ഇത് മാടനപ്പുരാനാണ്. അപ്പൊ തുടരരുത് കുട്ടി. ഇല്ല, തുടരുന്നില്ല, തുടരാൻ പാടില്ല. ഞങ്ങള് ഇപ്പൊ ഞാൻ അറിയാതെ സ്വാമിയുടെ ദേഹത്ത് തൊട്ടത്. നിങ്ങള് നല്ല കാര്യത്തിൽ ഞങ്ങൾ അണഞ്ഞു നിൽക്കാം. മനസ്സിലായി? മനസ്സിലായി. നിങ്ങൾക്കും വിജയം ഉണ്ടാവും. ഓക്കെ. അതിനോടൊപ്പം ഞങ്ങൾക്ക് പേര് പ്രസിദ്ധി വേണമെന്ന് ഇല്ല. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ശക്തി കാണണമെങ്കിൽ ഞങ്ങൾ ഇരിക്കുന്ന മണ്ണിൽ വരണം. വരുമ്പോ ഞങ്ങളുടെ ശക്തി എന്താണ്? ബ്രൈമൂറിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വാമിയുടെ ശക്തി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ശക്തി ഇരിക്കുന്നതാണ് പറയുന്നത്. ഞാൻ ഈ ഇരിക്കുന്ന വലിയവന്റെ ഉപദേവനാണ് ഞാൻ. മനസ്സിലായില്ലേ? ഈ ഇരിക്കുന്ന ആളിന്റെ വലിയവൻ ഉപദേവനാണ് അല്ലേ മാടം നമ്പുരാൻ. ഞാൻ ആ കളത്തിൽ ഇറങ്ങി വരുന്ന മക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഞങ്ങൾക്ക് ഒരു ഒരു ദേവന്മാർക്കും ഞങ്ങൾക്ക് അനുവാദം കിട്ടിയോ സ്വാമി? കിട്ടി. ഞാൻ തുടക്കം പറഞ്ഞല്ലോ, എന്റെ കുട്ടി വിളിച്ചാൽ ഞങ്ങൾക്ക് വരാതിരിക്കാൻ മാടന്തപ്പൻ അത്രയ്ക്ക് ശക്തിയാണ്. ഞാൻ അഗ്നി വിഴുങ്ങുന്നവനാണ്. മനസ്സിലായില്ലേ? അഗ്നിയിൽ കളിക്കുന്നവനാണ് ഞാൻ. പക്ഷെ അതിന്റെ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ കൊണ്ട് എനിക്ക് അഗ്നി കിട്ടുന്നില്ല. അതിന് പകരം എനിക്ക് കർപ്പൂരം തരും. മനസ്സിലായില്ലേ? കർപ്പൂരം വിഴുങ്ങോ? കർപ്പൂരം എനിക്ക് തരും. മനസ്സിലായില്ലേ? കർപ്പൂരത്തിൽ കൂടിയാ എന്റെ ശക്തി ഞാൻ എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് കൊടുക്കുന്നു. നാളെ നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഭാവി നോക്കാൻ വേണ്ടി ഒരാൾ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അനുഭവങ്ങളൊക്കെ സത്യമാണോ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് ഇയാൾക്ക് സംഭവിക്കാൻ പോകുന്നതൊക്കെ ഉള്ള കാര്യമാണ് ഇപ്പം ചോദിച്ചറിയേണ്ടത്. അപ്പൊ സംശയം എന്തെങ്കിലും സ്വാമിയോട് അല്ലെങ്കിൽ മാടൻ ദൈവത്തോട് ചോദിക്കോളൂ. ചോദിച്ചോ. ഞാൻ ഇപ്പൊ ഒരു വസ്തു മേടിച്ചായിരുന്നു. അപ്പൊ അത് നാളെ അത് കച്ചവടത്തിന് ഒരു പാർട്ടി വരുന്നുണ്ട്. അത് നടക്കൂ നടക്കൂലേ? നാളത്തേക്കുള്ള കാര്യമൊക്കെ എങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റും? നാളെ നാളെ ഇന്ന് ലോക്ക്ഡൌൺ ആണോ വരാത്ത? ഇന്ന് വന്ന് നിങ്ങൾക്ക് നേടിത്തരാന്ന് ഞങ്ങൾ പറയില്ല. ഒൻപത് ദിവസത്തിനകത്ത് നിനക്ക് അടിയാണ്. അതുപോലെ അതുപോലെ വിജയിക്കുമ്പോ എന്റെ കുട്ടിയെ ഒന്ന് കാണുമോ? നീ എനിക്ക് ധൈര്യമായിട്ട് പോകാം. മനസ്സിലായില്ലേ? ധൈര്യമായിട്ട് എനിക്ക് മാടം നമ്പറല്ല, വേറെ ഒരു ദൈവത്തിലെ ദൈവം മാറ്റാൻ പറ്റുമോ? ഇപ്പം അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും. ഒരാളോട്ട് ഇറക്കാൻ നമ്മൾ
നമ്മുടെ ആവശ്യപ്രകാരം പ്രാർത്ഥിച്ച് ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ടാണ് മാടൻ ദൈവത്തെ ഇറക്കിയേക്കുന്നത്. ഇനി ഞാൻ വീണ്ടും ആവശ്യപ്പെട്ട് എനിക്ക് ഒരു ദൈവത്തോട് കണ്ടേ പറ്റത്തുള്ളൂ, എന്തായാലും കറുപ്പം ദൈവത്തെ കാണണം. ഇപ്പൊ ശരീരത്തിലേക്ക് സാധാരണ വ്യക്തിയിലേക്ക് വന്ന് ഇനി ഈ കറുപ്പം ദൈവത്തിലേക്ക് അദ്ദേഹം കളത്തിൽ ഇറങ്ങണമെങ്കിൽ അദ്ദേഹത്തിന് മുറുക്കം വേണം. മുറുക്കം ഉണ്ടാവും, എനിക്ക് അല്പം മരുന്ന് വേണം. ഇതൊക്കെ വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ അപ്പുറത്തോട്ട് ഇരിക്കാവൂ. എനിക്ക് ജോലി തന്നെ. മരുന്ന് വേണോ അല്ലേ? മരുന്ന് വേണം. ഒരിച്ചിരി മരുന്ന് ഒപ്പിക്കാൻ പറ്റുമോ? ഉച്ചാരായ പറ്റുമോ? ഇന്നിപ്പോ കിട്ടാത്ത ദിവസമായി. അല്ലെങ്കിൽ പിന്നെ ഒന്ന് വിളിക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു എവിടെന്നെങ്കിലും ഒപ്പിച്ചോണ്ടായിരുന്നു. അല്ല അപ്പൊ ഞാൻ വൈകുന്നേരം പോരട്ടെ, കറുപ്പ് മദ്യം കൊണ്ട് വരട്ടെ ഭായ, ഒപ്പിക്കാൻ പറ്റും. ഇന്ന് കിട്ടത്തില്ലേ? ബ്ലാക്കിന് കിട്ടും, ഭയങ്കര വിലയായിരിക്കും. അപ്പൊ ഈ സതി ഇപ്പം സ്വാമി പറയുന്നത് ഒരു ഒരു മദ്യത്തിന്റെ സാമീപ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കറുപ്പിന് കുറച്ചും കൂടെ ഒരു ആധികാരിത വന്നേനെ, കാര്യം കുറച്ചും കൂടെ ശക്തി പ്രാപിച്ച ദൈവം വന്നേനെ. ഗ്ലാസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അയ്യോ ഇന്ന് സത്യം പറഞ്ഞ നമ്മൾ വന്നപ്പോ അറിഞ്ഞില്ല ഈ ദൈവത്തിന്റെ പ്രത്യേകത ഇങ്ങനെയുള്ള, നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് കുപ്പി കൊണ്ടുവന്നില്ല. മദ്യം കൊണ്ടുവന്നായിരുന്നെങ്കിൽ കറുപ്പൻ കുറച്ചും കൂടെ പ്രസാദിച്ചേനെ. രണ്ട് മൂന്ന് പയറുകൾ വന്ന് നിന്ന് ഒന്ന പാക്കണം പാക്കണം ചൊല്ലിതാങ്ക. പരാശക്തി നീ തായ്, അവൻ മകൻ. ഒന്ന പാക്കണം, കറുപ്പനെ പാക്കണമൊക്കെ നിൽക്കാങ്ക. വിളയാട്ടുക്കില്ല, വിളയാട്ടുക്കണ ശരി, ഇത് വിളയാട്ടുക്കില്ല. അവങ്ങൾക്ക് എന്നമോ சின்ன ஒரு உங்க பேர் பெருமை வெளிய வாரதுக்கு அங்க வந்திருக்காங்க. கேக்க கேக்க திருச்சி வருது. இது படிஞ்சாரோட்டான மகோ சொல்லி விடுமா? எந்த போச்சு வந்தோம் வந்தல்லே தலை நோவத்தில்லை. அய்யோ വെള്ളം ഒഴിക്കാനാ പറയുന്നത് കേട്ടോ. അപ്പൊ തലയിൽ കൂടെ വെള്ളം ഒഴിക്കുന്ന ഉദ്ദേശം എന്തുവാ? കറുപ്പസ്വാമിക്ക് കുളിക്കണം അല്ലേ, വന്ന ഉടനെ അല്ലേ? അത് കൊള്ളാം. ഓ വേണ്ടാ, എന്നാ വിഷയം? ഇത് പിടിക്കാം, തൊട്ടുകൂടെ അല്ലേ, തൊട്ടുകൂടാ. ഇത് പറഞ്ഞു കൊടുക്ക. ഉലകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവര് വന്ന് ഷൂട്ട് ചെയ്യേണ്ടി വന്നതാ. ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സ്വാമിയെ പറ്റി. അപ്പൊ സ്വാമിയുടെ പുകളിൽ ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടി വന്നവരാണ് ഞങ്ങള്. ഈ കോവിലുണ്ടെന്ന് അറിയാമെങ്കിലും നിങ്ങൾ സ്വാമിയെ കുറിച്ച് അവർക്ക് ലോകത്ത് അറിയില്ല. അപ്പൊ കോവിലില് വരുന്നവർക്ക് മാത്രമേ അറിയാവൂ. അപ്പൊ ഈ വരുന്നവർക്കും വരാത്തവർക്കും അറിയാൻ വേണ്ടിയിട്ടും ലോകത്തെ മക്കൾക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടും ആണ് സ്വാമി പിടിച്ച് കെന്റി തള്ളു. മാറണം, ഒന്നും ചെയ്യില്ല. കെന്റി പിടിച്ചല്ലേ? ഇല്ല, ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഏമാത്ത കൂടാതെ ഞങ്ങൾ വിളയാടുവോ? എന്താ പറഞ്ഞ? കളിയാക്കി കൂടാന്ന്. പുരിയതാ? പുരിയ പുരി. ഇല്ല, അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യില്ല. എനിക്കിത് പുതിയ ഇത് കാഴ്ച കൊണ്ട് ഇങ്ങനെ കോഴിയുടെ രക്തം കിട്ടാഞ്ഞിട്ടല്ലേ. അവധി ദിവസം കിട്ടിയില്ല സ്വാമി. അല്ല, അത് വേണ്ട വിധം കൈകാര്യം ചെയ്തോളാം. ആശ നടന്നില്ലപ്പാ. ആശ നടന്നു. കറുപ്പസ്വാമി കാണാൻ പറ്റില്ല, അതിന് വലിയ കാര്യം. കാര്യം നമുക്ക് ഇവിടുത്തെ ചടങ്ങ് അറിയത്തില്ലായിരുന്നു. കോപുരം കൂപ്പിട്ടാ വരാമ ഇരിക്ക മുടിയാതെ. കോപുരം കൂപ്പിട്ടാ വരാമ ഇരിക്ക മുടിയാതെ. കെട്ട വാർത്ത പേസുവാ എങ്ങളെ. വന്നുതാ ആകണോ? അവൻ താനേ എങ്ങളെ ഊട്ടുതാ. പുരിയതാ?
ഇതൊക്കെ നീ വേല ചെഞ്ചതാണ് ഊട്ടത് നടത്തതാ നീ ആഹാരം ജോലി ചെയ്തില്ലേ ആഹാരം കഴിക്കുന്നത് അതെ ജോലി ചെയ്ത് ആഹാരം കഴിക്കുന്നത് അതേമാതിരി ഞാൻ കോപുറം എങ്ങളെ ഊട്ടിനാല അവൻ എന്ത് നടുച്ചാമത്തിലെ കൂട്ടാൽ ഞങ്ങൾ വന്നുതാ ആകണോപ്പാ വന്നുതാ ആകണ വന്നാലേ പറ്റുള്ളൂ അദ്ദേഹം വിളിച്ചാ വന്നേ പറ്റൂ ചാപ്പാട് കൊടുക്കണ ചുമ്മാ കൂട്ടാ വരമാട്ടില്ല വെച്ച കുടിയത വെച്ച് കുടിക്കണോ അപ്പൊ എങ്ക വീരത്തെ നാ കാട്ടി കൊടുക്കും മനസ്സിലായി ശരി വില വെട്ടാപ്പാ വിലവെട്ടെന്ന് പോട്ടെന്നോ ആ ശരി അപ്പൊ കറുപ്പസ്വാമി കണ്ടല്ലോ എല്ലാരും കറുപ്പസ്വാമി ശരീരം വിട്ടു പോവുകയാണ് മതി കോയിലേക്ക് വാങ്ങപ്പാ നാട്ടു വാങ്ങ വീരത്തെ കാട്ടി കൊടുക്കനോ എന്റെ അമ്മോ തറ വീണ് കേട്ടാ പിടിക്കണ്ടേ എടുക്കണോ എനിക്ക് ഇത് എങ്ങനെയൊക്കെ സാധിക്കും ശരീരം നോവത്തില്ലേ എന്റെ ദൈവമേ ഇത് തറ തലയിടിച്ചൊരു വീഴ്ക്ക കേട്ടാ കൈയും കാലും ഒന്നും അവിടെ ഒന്നും വരില്ല സമ്മതിക്കണം ഇപ്പൊ അയ്യോ ഇപ്പൊ സാധാരണ ആയല്ലേ ഒരു പെട്ടച്ചോടി മനുഷ്യനോട് തിരിച്ചു വരുവാ എന്റെ പൊന്ന് ഇനിയിപ്പോ തൊടാമോ ഇനി സാധാരണ സ്വാമി അങ്ങയുടെ മഹത്വം ഞാൻ കണ്ടു കേട്ടോ പലരും കേട്ട് പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത്രയും ഭീകരനാണെന്ന് ഇപ്പോഴും അറിയുന്നത് ഇപ്പൊ ഞങ്ങൾ വന്നത് ഇവന്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കാര്യം രണ്ട് ദൈവത്തെ ഒന്ന് മാടൻ ദൈവത്തെയും കാണാൻ പറ്റി കറുപ്പ് സ്വാമിയും കാണാൻ പറ്റി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള ഒരു വേദന വല്ല ഇപ്പൊ അനുഭവപ്പെടുന്നുണ്ടോ ഇത്രയും നല്ല ശക്തിയായിട്ട് വീണ് ഒന്നുമില്ല ഒരു വേദനയില്ല ഞാനിതൊന്നും അറിയുന്നില്ല ഒരു ശക്തി കാല് ശരീരത്തെ ഒരു പെരുപ്പ് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ പിന്നെ ഒന്നും എനിക്ക് കുറച്ച് മുമ്പാണെന്ന് ഒന്നും അറിയുന്നില്ല ഇനി നിങ്ങൾ നിങ്ങളോട് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ എനിക്കെല്ലാം എന്നെ അടുത്ത് നിൽക്കുന്നവർ പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്കറിയാൻ കഴിയൂ അല്ലാതെ അറിയാൻ അതാണ് എൻ്റെ ശക്തി എനിക്ക് ഞാൻ ഈശ്വരന്മാരെല്ലാം നേരിൽ കണ്ടവനാണ് എല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ചാരായം വരെ വാങ്ങിച്ചു കുടിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പൂപ്പൻ അതല്ലേ ശാസ്താം കോവില് ബ്രൈമൂറിൽ അതുപോലെ കറുപ്പനും നേരിട്ട് വന്ന് കുടിച്ചിട്ടുണ്ടോ എന്റെ കയ്യിൽ നിന്ന് നേരിട്ട് വന്ന് ചോദിച്ചു നോക്കിയേ അത് ഇവർക്ക് മറ്റുള്ളവർ കാണാൻ പറ്റത്തില്ല ഞാൻ മാത്രമേ ഉള്ളൂ ചന്ദ്രസ്വാമി കാണാൻ പോകത്തുള്ളൂ ഈ ശാസ്താവിനെ പോലും നേരിൽ കണ്ടവനാണ് ശാസ്താവ് കളത്തിലിറങ്ങുന്ന മകര ഒന്നാം തീയതി വിഷുവിന് അദ്ദേഹം കളത്തിലിറങ്ങി മക്കൾക്ക് സംസാരിച്ചോ അദ്ദേഹം ആ വന്ന അപ്പൂപ്പൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ പറയാം തൊട്ടടുത്താണ് വീട് ഞാനങ്ങ് പോകുന്നത് എനിക്ക് കാരണം ഞാൻ ആരെയൊക്കെ പൂജിക്കണോന്ന് ഞാൻ അവരുടെ മുമ്പ് ചോദിക്കും എനിക്ക് ഓരോരുത്തരെ കാണിച്ചു തരും ഇപ്പൊ നിങ്ങളുടെ പേരറിയാങ്കിലല്ലേ എന്നെ വിളിക്കാനൊക്കെ എടാപടാന്ന് വിളിക്കാൻ അങ്ങനെ നേരിട്ട് കണ്ട എത്ര ദൈവങ്ങളുണ്ട് എല്ലാവരെയും കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ വരത്തുള്ളൂ ഒറ്റയ്ക്ക് കാണിച്ചു തരും എനിക്ക് പക്ഷെ എന്നാ നേരത്ത് ഉറക്കും അവര് ഉറക്കിട്ട് സ്വപ്നത്തിൽ വരുവാണോ നാഗരും നാഗയക്ഷിയും മന്ത്രമൂർത്തിയും ശാസ്താവും ആയിരവല്ലിയും മാടൻ തമ്പുരാനും മല മുത്തന്മാരും മുത്തിമാരും ഇവരൊക്കെ പക്ഷേ എന്നെ അവർ ഉറക്കും ഞാനിതൊന്നും അറിയില്ല പിന്നെ ആ ഓർമ്മ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടാവും ഓരോ ആൾത്തരെ ചെല്ലുമ്പോൾ പക്ഷേ അവിടെ പേരെഴുതി വയ്ക്കാൻ പാടില്ല ഒരു ദേവന്മാരുടെയും പേരെഴുതി വെക്കത്തില്ല പേരെഴുതാൻ പാടില്ല അപ്പം നിങ്ങൾ വന്ന് ചോദിച്ചാലും മലമൂർത്തികൾ അല്ലെങ്കിൽ മലദേവന്മാർ മലദേവിമാർ ഈ കറുപ്പസ്വാമിയുടെ കൂടെ ഇരുന്ന് മദ്യ വെച്ചിട്ടുണ്ടോ നിങ്ങൾ തമ്മിൽ ഇല്ല അയ്യോ അദ്ദേഹത്തിന് വെക്കും നമ്മളെടുത്ത് കഴിക്കും അത്രേ ഉള്ളൂ അല്ല അത് മദ്യം മേടിച്ച് കുടിച്ചെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ഒരുമിച്ച് ശാസ്താ ക്ഷേത്രത്തിൽ ഒരുമിച്ച് നിങ്ങൾ ദൈവം ഇല്ല എൻ്റെ അടുത്ത് മരുന്ന് നേരിട്ട് ചോദിച്ചു ചോദിച്ചു കൊടുത്തു തന്നിട്ടെന്ന് കൊടുത്തിട്ട് ഞാൻ ബബ്ബായി നിൽക്കുകയായിരുന്നു അപ്പം സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു അര ലിറ്ററിൻ്റെ മരുന്ന് ഒരു മരത്തിൻ്റെ മുട്ടി കിടക്കുന്നു അത് കണ്ട് പുള്ളിക്കാരൻ ദിവ്യദൃശ്യൽ കണ്ടത് വന്ന ആളാരാണെന്ന് എനിക്കറിയില്ല ഞാൻ കട്ടൻ ചായ കുടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഒന്ന് കാര്യങ്ങളൊക്കെ എത്ര വർഷമായി ഞാൻ 50-25 വർഷമായി ഞാൻ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നല്ലത് ചെയ്യുമ്പോൾ നല്ലത് വരും എന്ന് ചോദിച്ചു അപ്പൊ അകത്തുള്ള കാര്യങ്ങൾ ചോദിച്ചു ഞാൻ അകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുറുക്കാനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു നല്ല കുച്ചരി പല്ലും രക്തം പോലത്തെ ചുണ്ടപ്പം മുറുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ മുറുക്കാൻ തിന്നോ വേമ്പറും മുറുക്കാനൊക്കെ ഇന്നലെ വന്നവരൊക്കെ കഴിച്ച് എന്നാ എനിക്ക് അല്പം കുടിക്കാൻ വേണമെന്ന് പറഞ്ഞു കുടിക്കാൻ വേണമെന്ന് പറഞ്ഞു ഞാൻ കട്ടൻ ചായ കുടിക്കാൻ പോവുകയാണ് അറിയത്തില്ല മറ്റൊരു സാധനം ഉണ്ട് എനിക്ക് ഞാൻ ഇപ്പൊ പൊട്ടിച്ച് ഒരു അര ക്ലാസ് ഒഴിച്ച് ഞാനിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അങ്ങ് വാങ്ങിച്ചു തപ്പനങ്ങടിച്ചു വെള്ളം പോലും ചേർത്തില്ല വെള്ളം ചേർക്കില്ല സമ്മതിക്കണല്ലേ അവര് അവരുടെ ശക്തിയല്ലേ അപ്പൊ അവര് എന്ത് ബ്രാൻഡ് സായിപ്പന്മാരുടെ കാലത്ത് കള്ളും ചാരായമാണ് വെക്കുന്നത് ഇപ്പൊ അവര് പിന്നെ ഫോറിനെ കുടിക്കും കുപ്പി കണക്കിന് ആൾക്കാർ ഓരോരുത്തർ കാര്യങ്ങൾ നടന്നാ കൊണ്ടൊന്ന് വെക്കും അങ്ങനെ അടിക്കുന്ന ദൈവം കറുപ്പായി മാത്രമേ നേരിട്ട് ചോദിച്ചു ശാസ്താവൊന്നും അടിക്കത്തില്ല അല്ലേ തൊടത്തില്ല അവരുടെ അവരെ നമ്മൾ ചോറ് കൊടുത്ത് കൊച്ചുങ്ങളെ ഊണ് കഴിഞ്ഞ് കൊച്ചുങ്ങളെ ഉറക്കിയിട്ട് അച്ഛനും അമ്മയും ചോറ് ഊണെന്ന് പറഞ്ഞാൽ അവരെ എല്ലാം ഉറക്കിയതിന് ശേഷമേ ഇവർക്ക് പൂജ വെക്കാവും അത് ചിലപ്പോൾ രാത്രി 12 മണിയായിരിക്കും ചിലപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയിരിക്കും എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ അങ്ങോട്ടെന്നാ ശരി എന്നാ ഇറങ്ങട്ടെ സ്വാമി
അപ്പൊ എല്ലാം നല്ലതായിട്ട് വരും. നല്ലത് വരും, ചെയ്യുമ്പോ നല്ലത് വരും, തീർച്ചയായിട്ടും വരും. ഞാൻ കൈ വെച്ചാൽ തീർച്ചയായിട്ടും നന്നാവും. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ചന്ദ്രസ്വാമിയുടെ വിക്രിയകള്. എന്തൊക്കെ പറയാനല്ലേ, ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ സമയക്കുറവുണ്ടായതുകൊണ്ട് മാത്രമേ കേട്ടോ, അല്ലെങ്കിൽ പുള്ളി ഇപ്പം 5-6 ദൈവമായിട്ട് മാറി തന്നെ. ഇന്നിപ്പോൾ മാടനോ എന്താ പിന്നെ മറ്റേ വേലുസ്വാമിയോ ഒക്കെ ആയിട്ടുള്ളൂ. പക്ഷേ പുള്ളി കാണിക്കുന്ന കോപ്രങ്ങൾ കണ്ടില്ലേ, തലയും കുത്തി വീഴുന്നു, തല ഇട്ടിടിക്കുന്നു, കൈയിട്ട് ബഹളം ഉണ്ടാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആരായാലും ചിരിച്ചു പോകും. പക്ഷേ ഇതൊക്കെ പുള്ളിക്ക് ഓർമ്മയില്ല എന്നാണ് ആ ദൈവം വിട്ടുമാറുമ്പോൾ പുള്ളി സംസാരിക്കുന്നത്. പുള്ളിക്ക് എല്ലാം അറിയാം, കാണിച്ചു കൂട്ടുന്ന അഭിനയം മാത്രമാണ്. ദൈവത്തിന് മദ്യം കൊടുത്ത് കഥ പറഞ്ഞില്ലേ, എന്തോ പറയാനല്ലേ, ഇതിനൊക്കെ എന്തോ മറുപടി ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്, എത്രത്തോളം കള്ളത്തിലുണ്ടെന്നുള്ളത്. എന്തായാലും ചന്ദ്രസ്വാമിയുടെ ആൾ ദൈവത്തിൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി മറ്റൊരു കഥയുമായി വീണ്ടും എത്താം. അതുവരേക്കും നന്ദി, നമസ്കാരം.